ഹായ് ഫ്രണ്ട്സ്, നമ്മളെ നല്ല നല്ല ഒരു എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ഇരിക്കുവാണല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻസ്. ഇന്നലെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ, ആൻസർ ഒന്നിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. വളരെ സിമ്പിളാണ്. നമ്മൾ കണ്ടു വെർബിന് വെർബ് ഫ്രേസിൽ ഒന്നിലധികം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ മെമ്പറിനെ എടുത്ത് സബ്ജക്റ്റിന് മുമ്പേ ഇടുക. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിയുമ്പോൾ അതിൽ ക്വസ്റ്റ്യനായിട്ട് വരും. ഇനി അടുത്ത ടൈപ്പാണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ്. അങ്ങനെയും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെയും പറയാം. ഓക്കെ ഓക്കെ, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്നൊന്നും ശരിയാവുന്നില്ല. ക്വസ്റ്റ്യൻസ്, യെസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ്, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കറിയേണ്ട എന്താ, അത് നേരാണോ അല്ല നോണയാണോ, അല്ലെ? അതാണ്. ഇപ്പം ഒരാളുണ്ടോ അല്ലോ ഇല്ലയോ, ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. അതേസമയം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, അല്ലെ, അത് ചോദിക്കുമ്പോൾ എന്താണെന്നറിയാമോ, നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ കിട്ടും. നമ്മൾ അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഇംഗ്ലീഷിൽ ഇത്രയും ക്വസ്റ്റ്യൻ വേഴ്സാണ് ഉള്ളത്. എന്നാൽ ഇതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ മലയാളത്തിൽ അറിയത്തില്ലെങ്കിൽ ഒന്ന് എഴുതിയിടുന്നത് നല്ലതാണ്. നിങ്ങളെ നോട്ട്ബുക്ക് വാട്ട്സ് എന്ത്, വാട്ട്സ് വെൻ എപ്പോൾ, വേർ എവിടെ, ലോറാ നീ എവിടെ എന്ന് തന്നെ, അതുപോലെ വിച്ച് ഏത്, ഡബ്ല്യു എച്ച് ഐ സി എച്ച് വിച്ച്, വൈ എന്തുകൊണ്ട്, ഹൗ എങ്ങനെ, ഹു ആര്, ഹൂസ് ആരുടെ, ഹും ആരോടെ, ആരുടെ മറ്റത് ആരോട്, ആരോടാണ് നീ സംസാരിച്ചത്, ആരോടാണ് നീ വഴക്കുണ്ടാക്കിയത്, അതിന് ഹും എന്നാണ് ഹും. മനസ്സിലായോ? പിന്നെ പിന്നെ ഹൗവിൻ്റെ പറയാം, ഹൗ ചേർത്തുള്ള 1, 2, 3, 4, 5 അത് ഹൗ മച്ച് എന്ന് വെച്ചാൽ എന്തുമാത്രം, ക്വാണ്ടിറ്റിയാണ് ഒരളവ്. ഹൗ മച്ച് ഷുഗർ എന്ന് ചോദിച്ചാൽ എന്തുമാത്രം പഞ്ചസാര, എൻ്റെ അളവാണ്. ഹൗ മെനി എന്ന് പറയാൻ എണ്ണം, ഹൗ മെനി എത്ര എണ്ണം എന്നുള്ളതാണ്. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര സമയത്തേക്ക്, എത്ര സമയത്തേക്ക് എന്നുള്ളതാണ്. ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ എത്ര അകലം. ഹൗ ഓഫൺ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് എഴുതിക്കണം. വാട്ട് എന്ത്, വെൻ എപ്പോൾ, വേർ എവിടെ, വിച്ച് ഏത്, വൈ വൈ എന്തുകൊണ്ട്, ഹൗ എങ്ങനെ, ഹു ആര്, ഹൂസ് ആരുടെ, ഹും ആരോട്, ആരുടെ ആരോട്, ഹൗ മച്ച് എന്തുമാത്രം, ഹൗ മെനി എത്ര, എത്ര എണ്ണം, ഹൗ ലോങ് എത്ര സമയത്തേക്ക്, ഹൗ ഫാർ എത്ര അകലം, ഹൗ ഓഫൺ എത്ര പ്രാവശ്യം. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ വേർഡ്സ് എല്ലാം ആദ്യം ഒന്ന് പരിചയപ്പെടുക. എന്നെങ്കിലേ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നു. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് പഠിക്കാം. ഇത് ഡബ്ല്യു എച്ച് വേർഡ്സ് എന്ന് പറയാൻ കാര്യം എന്നാണ്, ഇതിനെല്ലാം ആദ്യം ഡബ്ല്യു എച്ച് ആണ്, ഡബ്ല്യു എച്ച് ഇതെല്ലാം ഡബ്ല്യു എച്ച്. ഇവിടെ ഉണ്ട് ഡബ്ല്യു എച്ച്, ഇവിടെ ഇവിടെ ഡബ്ല്യു, ഇവിടെ എച്ച് അതാ, അതിവിടെ ഉണ്ടല്ലോ ഡബ്ല്യു എച്ച്, ഇവിടെ അങ്ങനെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. മനസ്സിലായോ? നമ്മൾ ചോദിക്കാം വാട്ട് ഈസ് യുവർ നെയിം, താങ്കളുടെ പേര് എന്താകും, എന്ത് എന്നുള്ളതാണ്.
വാട്ട് ഈസ് ദിസ്? ഇത്ര തന്നെ. ദിസ് ഈസ് എ പെൻ. അടുത്തത് വെൻ. വെൻ ആർ യു കമ്മിങ്? ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നാളെ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പം ഞാൻ ആ ഓരോ സെൻറ്റൻസിൽ നിന്ന് ഉപയോഗിച്ച് കാണിക്കാം. എപ്പോഴാണ് നീ വരുന്നത്? വെൻ ആർ യു കമ്മിങ്? വേർ ആർ യു ഗോയിങ്? എവിടേക്കാണ് പോകുന്നത്? വിച്ച് വൺ യു വാണ്? ലൈക്ക് ദിസ് ബ്ലൂ ഓർ ദിസ് റെഡ് വൺ? ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടം? വിച്ച് ഡു യു വാണ്ട്? കോഫി ഓർ ടീ? അങ്ങനെയാണ്. ഏതാണ് ഏതാണ് ഇഷ്ടം? കോഫിയാണോ അതോ ടീ ആണോ? വൈ? വൈ ആർ യു ഹിയർ? എന്തുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്? വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ? എന്തുകൊണ്ട്? വൈ ആർ യു ലേറ്റ്? സാർ ചോദിക്കരുത്, ചെറുപ്പം. വൈ ആർ യു ലേറ്റ്? എന്തുകൊണ്ടാണ് നീ താമസിച്ചത്? ഹൂ? ആര്? ഹൂ ഇസ് ദേർ? ആരാണ് അവിടെ നിൽക്കുന്നത്? രാത്രി നമ്മളൊരു ഒരു നിഴൽ പോലെ ഒരാളെ കാണുന്നു. സാധാരണ രാത്രിയിൽ നിഴൽ പോലെ കാണുന്ന ചീത്താനാണോ പറയുന്നത്? നമ്മൾ ചോദിക്കാം, ഹൂ ആർ യു? നീ ആരാണ്? സീ, ഹൂസ്? ഹൂസ് പെൻ ഈസ് ദിസ്? ഇത് ആരുടെ പേനയാണ്? ഹൂസ് പെൻ ഈസ് ദിസ്? അടുത്തത് ഹൂം ആർ യു ടോക്കിംഗ് ടു? ആരോടാണ് നീ സംസാരിക്കുന്നത്? ഹൂം ആർ യു ടോക്കിംഗ്? ഓർ ഹൂം ആർ യു ടോക്കിംഗ് ടു? ഓർ ടു ഹൂം ആർ യു ടോക്കിംഗ്? ഇതെല്ലാം അക്സെപ്റ്റബിളാണ്. പക്ഷേ ഈ പ്രൊപ്പോസിഷൻ ഇല്ലാതെ ചോദിക്കുന്നതാണ് കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ്. ടു എന്നുള്ള പ്രൊപ്പോസിഷൻ ആണെങ്കിൽ നമുക്കറിയാമല്ലോ അത് അതില്ലാതെ. ഹൂം ആർ യു ടോക്കിംഗ്? അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് വേണം പറയാം, ടു ഹൂം ആർ യു ടോക്കിംഗ്? അല്ലെങ്കിൽ ഹൂം ആർ യു ടോക്കിംഗ് ടു ചോദിക്കാം. ഹൗ മച്ച്? ഹൗ മച്ച് ഷുഗർ ഡു യു ഹാവ്? ഹൗ മച്ച് മണി ഡു യു ഹാവ്? എത്ര എത്ര പൈസ നിൻ്റെ കയ്യിലുണ്ട്? പൈസ എന്നത് എണ്ണത്തിലല്ല. അല്ലെങ്കിൽ ഹൗ മച്ച് ഷുഗർ? ഹൗ മച്ച് ഷുഗർ? ഹൗ മച്ച് ടൈം ക്യാൻ യു സ്പെൻഡ് വിത്ത് മീ? എന്തുമാത്രം സമയം എൻ്റെ കൂടെ നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റും? ഹൗ മച്ച് ടൈം? അതാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഒരളവാണ്. ഹൗ മച്ച് റൈസ്? ഹൗ മച്ച് റൈസ് ഇസ് നീഡഡ് ടു മേക്ക് എ ഗുഡ് കഞ്ഞി? കഞ്ഞി, കഞ്ചി ഇംഗ്ലീഷിൽ കഞ്ചി എന്ന് പറയും. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ? ഇത് എത്ര സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്? ഹൗ മെനി? ഹൗ ലോങ് വിൽ ദ പ്രോഗ്രാം ലാസ്റ്റ്? ഹൗ ലോങ്? എത്ര സമയത്തേക്ക് ഈ പ്രോഗ്രാം നിൽക്കും, നീണ്ടു നിൽക്കും? ഹൗ ലോങ്? എത്ര സമയത്ത്? ഹൗ ലോങ് വിൽ ഇറ്റ് റെയിൻ? എത്ര സമയത്തേക്ക് മഴ പെയ്തുകൊണ്ടിരിക്കും? ഹൗ ലോങ്? അത് എത്ര സമയത്തായിരിക്കുന്നുള്ള എത്ര നേരം? ഹൗ ഫാർ ഈസ് ന്യൂയോർക്ക് ഫ്രം ഹിയർ? ഹൗ ഫാർ? എത്ര അകലമാണ്? ഹൗ ഫാർ ഈസ് കോട്ടയം? എത്ര അകലെയാണ് കോട്ടയം? ഹൗ ഫാർ ഈസ് എം ജി യൂണിവേഴ്സിറ്റി ഫ്രം ഹിയർ? എം ജി യൂണിവേഴ്സിറ്റി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ മൈൽ അകലെയാണ്? അകലം. ഹൗ ഫാർ? ഹൗ ഓഫൺ? ഹൗ ഓഫൺ ഡു യു ഗോ ടു ഗോ ഫോർ ഫിലിംസ്? എത്ര പ്രാവശ്യം നീ സിനിമയ്ക്ക് പോകും? എത്ര? ഹൗ ഹൗ ഓഫൺ ഡു യു ഹൗ ഓഫൺ ഡു യു യൂസ് യുവർ മൊബൈൽ? എത്ര പ്രാവശ്യം നീ മൊബൈൽ ഉപയോഗിക്കും? ഇത്രയും മുതൽ ക്ലിയർ ആക്കണം. അതായത് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് എല്ലാം നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് എന്താ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നടക്കുക.
ഓക്കെ. അപ്പൊ ഇതിൽ WH വേഴ്സ് എന്ന് പറയാൻ കാര്യം എന്നാന്ന് പറഞ്ഞത്, ഇതിനകത്ത് എല്ലാം ഒരു WH ഉണ്ട്. ഇതിനകത്തൊക്കെ തുടക്കത്തിൽ തന്നെ ഉണ്ട്, ഹൗവിന് മാത്രം അതില്ല. അത് അതുകൊണ്ട് തന്നെ ഹൗവിൻ്റെ മറ്റ് ഹൗ ഫാർ, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓഫൻ ഉള്ളതിനകത്തും, പക്ഷേ WH ഉണ്ട് അതിനകത്ത്. മനസ്സിലായോ? ക്ലിയറായില്ല. അപ്പം ഇത്രയും നിങ്ങൾ ഓർക്കുക, ഇന്ന് ഇത്രയും മതി. എഴുതിയെടുത്തോ, വാട്ട്, എന്ത്, വെൻ, എപ്പോൾ, വേർ, എവിടെ, വിച്ച്, ഏത്, വൈ, എന്തുകൊണ്ട്, ഹൗ, എങ്ങനെ, ഹു, ആര്, ഹൂസ്, ആരുടെ, ഹൂം, ആരോടെ, ഹൗ മച്ച്, എന്ത് മാത്രം, ഹൗ മെനി, എത്ര എണ്ണം, ഹൗ ലോങ്, എത്ര നേരം, ഹൗ ഫാർ, എത്ര അകലം, ഹൗ ഓഫൻ, എത്ര പ്രാവശ്യം. തൽക്കാലം നമുക്ക് നിർത്താം. ഇത് നല്ല പോലെ, അത് ഏത് സമയത്താണ് ഇത് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾ ഇത് നിങ്ങളെ കൃത്യ ഏത് സമയത്ത് ചോദിച്ചാലും ഇതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പറയാൻ സന്നദ്ധമായിരിക്കും, സന്നദ്ധരായിരിക്കും. ഓക്കെ, ഇപ്പം തൽക്കാലത്തേക്ക് നിർത്താം. നാളെ നമുക്ക് ഈ WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഹൗ ടു ജനറേറ്റ് WH ക്വസ്റ്റ്യൻ, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യാൻ ഒരു പ്രയാസമില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു വാക്ക്, ഒരു വെർബ് ഫ്രേസ്, അതിനകത്ത് ആദ്യത്തെ വാക്കെടുത്ത് സെൻറ്റൻസിൻ്റെ മുന്നേ എഴുതുക, അല്ലെങ്കിൽ ആദ്യം എഴുതുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പഠി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിയുമ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതേസമയം ഇത് ശാക്കലം ശാക്കലം പിടുത്തമുണ്ട്, അത് നമുക്ക് നാളെ ക്ലിയർ ചെയ്യാം. തിരുത്താൻ അതുവരെ